നെക്സ്റ്റ് പോർഷനിൽ ടാൻജൻസ് സർക്കിളുമായി റിലേറ്റഡ് എങ്ങനെയൊക്കെ വരാം എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോ ഒരു പോയിന്റ് സർക്കിളിനുള്ളിലുള്ള ഒരു പോയിന്റ് പോയിന്റ് വിച്ച് ഈസ് ഇൻസൈഡ് ദ സർക്കിൾ, ആ ഒരു പോയിന്റിലൂടെ ഈ സർക്കിളിൽ ഒരു ടാൻജന്റ് വരയ്ക്കുക ഇമ്പോസിബിൾ ആണ്. ബിക്കോസ് ഈ പോയിന്റിലൂടെ പാസ് ചെയ്തു പോകണമെങ്കിൽ വി ഹാവ് ടു ക്രോസ് ടു പോയിന്റ്സ്. ദാറ്റ് മീൻസ് നമ്മൾ ഇങ്ങനെ ഒരെണ്ണം വരയ്ക്കുകയാണെങ്കിൽ ഈ പോയിന്റിലൂടെ വരച്ചാൽ ഇവിടെ സർക്കിളിനെ ഈ ലൈൻ രണ്ട് പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്തു പോകുന്നു. അങ്ങനെയുള്ളതിനെ നമ്മൾ ടാൻജന്റ് എന്ന് വിളിക്കില്ല. ടാൻജന്റിന്റെ ഡെഫിനിഷനിൽ ആ ഒരു ലൈൻ സർക്കിളുമായി ഒരു സിംഗിൾ പോയിന്റിലാണ് കോണ്ടാക്ട് ഉണ്ടാക്കുന്നത്. ഇവിടെ ഈ ഒരു പോയിന്റിൽ മാത്രമായിരിക്കണം ആ ലൈന് കോണ്ടാക്ട് ഉള്ളത്. അത് തന്നെയാണ് ഒരു ടാൻജന്റിന്റെ ഡെഫിനിഷനും. രണ്ടിനും കൂടി കോമൺ ആയിട്ട് ഒരു പോയിന്റ്. അങ്ങനെയുള്ള തരത്തിൽ സർക്കിളിന്റെ ഇൻസൈഡില് നമുക്ക് ടാൻജന്റ് വരയ്ക്കുക ഇമ്പോസിബിൾ ആണ്. ദാറ്റ് മീൻസ് ദേർ ഇസ് നോ ടാൻജന്റ് ടു എ സർക്കിൾ പാസിംഗ് ത്രൂ ദാറ്റ് പോയിന്റ് വിച്ച് ഈസ് ഇൻസൈഡ് ദ സർക്കിൾ. ഇനി ഓൺ ദ സർക്കിളിലുള്ള ഒരു പോയിന്റിൽ കൂടി ഒരു ടാൻജന്റ് മാത്രമേ വരയ്ക്കാൻ കഴിയൂ. വൺ ടാൻജന്റ് ക്യാൻ ബി ഡ്രോൺ ത്രൂ എ പോയിന്റ് വിച്ച് ഈസ് ഓൺ ദ സർക്കിൾ. ഇനിയും മറ്റൊരു ടൈപ്പ് ടാൻജന്റ് ഏതാണെന്ന് ചോദിച്ചാൽ സർക്കിളിന്റെ ഔട്ട്സൈഡിലുള്ള പോയിന്റ്. അപ്പൊ ഇൻസൈഡിലുള്ള പോയിന്റ്, ഓൺ ദ സർക്കിളിലുള്ള പോയിന്റ് രണ്ടും നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ഒരു പോയിന്റിൽ നിന്നും ഈ സർക്കിളിലേക്ക് വി ക്യാൻ ഡ്രോ ടു ടാൻജന്റ്സ്. അതായത് ഇങ്ങനെ ഒരു ടാൻജന്റ് ഇവിടെ നിന്ന് ഈ സർക്കിളിനെ ടച്ച് ചെയ്ത വിധത്തിൽ ഇങ്ങനെ ഒരു ടാൻജന്റ്. അപ്പോ ഔട്ട്സൈഡ് ഉള്ള ഒരു പോയിന്റിൽ നിന്ന് വി ക്യാൻ ഡ്രോ ടു ടാൻജന്റ്സ് ടു എ സർക്കിൾ. ഇനിയും അങ്ങനെ വരയ്ക്കുന്ന ഈ രണ്ട് ടാൻജന്റുകളുടെ ലെങ്ത് ഈക്വൽ ആയിരിക്കും. അപ്പോ വി ക്യാൻ ഡ്രോ ടു ടാൻജന്റ്സ് ഫ്രം എ പോയിന്റ് വിച്ച് ഈസ് ഔട്ട്സൈഡ് ദ സർക്കിൾ ടു ദ സർക്കിൾ ആൻഡ് ദേ ആർ ഈക്വൽ ഇൻ ലെങ്ത്. അപ്പോ ഇതിനെ നമുക്ക് പ്രൂവ് ചെയ്യണം ഈ രണ്ട് ടാൻജൻസിന്റെയും ലെങ്ത് ഈക്വൽ ആണെന്നുള്ളത്. ആ ഒരു തിയറം നമുക്കൊന്ന് പ്രൂവ് ചെയ്യാം. നമുക്ക് പ്രൂവ് ചെയ്യേണ്ട തിയറം ഇതാണ്. ദ ലെങ്ത് ഓഫ് ടാൻജൻസ് ഡ്രോൺ ഫ്രം ആൻ എക്സ്റ്റേണൽ പോയിന്റ് വിച്ച് ഈസ് ഔട്ട്സൈഡ് ദ സർക്കിൾ, അതിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ പോയിന്റ് എന്ന് പറയുന്നത്, ടു എ സർക്കിൾ ആർ ഈക്വൽ. ഈ രണ്ട് ലെങ്തും ഈക്വൽ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോ ഇതിനെ നമുക്ക് പേര് കൊടുക്കാം പി ക്യു ആർ. സർക്കിളിന്റെ സെന്റർ ഈസ് ഓ. പ്രൂവ് ചെയ്യേണ്ടത് പി ആർ ഈസ് ഈക്വൽ ടു പി ക്യു എന്നാണ്. അപ്പൊ നമ്മൾ അഡീഷണലി ഈ പി എന്ന പോയിന്റിൽ നിന്ന് ഒ എന്ന സെന്ററിലേക്കുള്ള ഒരു ലൈൻ വരച്ചു. റേഡിയസ് ആർ ഒ ആൻഡ് റേഡിയസ് ഒ ക്യു, അത്രയും കൺസ്ട്രക്ഷൻ ആണ് നമ്മൾ അഡീഷണൽ ആയിട്ട് നടത്തിയത്. ബിക്കോസ് നമുക്ക് ഇവിടെ രണ്ട് ട്രയാംഗിൾ ഫോം ചെയ്യും. ഈ രണ്ട് ട്രയാംഗിളും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ ഇതിന്റെ കറസ്പോണ്ടിംഗ് സൈഡ്സ് ആയിട്ടുള്ള പി ആർ ഈസ് ഈക്വൽ ടു പി ക്യു എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. ഗിവൺ ഒ ഈസ് ദ center of the circle and P is a point outside the circle. PQ and PR are two tangents to the circle. ഇത്രയും കാര്യങ്ങളാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഇനി നമ്മൾ അഡീഷണൽ ആയിട്ട് കൺസ്ട്രക്ഷൻ ചെയ്ത് എഴുതി വെക്കാം. കൺസ്ട്രക്ഷൻ ജോയിൻ ഒ പി ഒ ക്യു ഒ ആർ. ഇനി നമുക്ക് പ്രൂഫ് എഴുതാം. പ്രൂഫ്, ഇവിടെ നമ്മൾ രണ്ട് ട്രയാംഗിൾസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ആ കൺസിഡർ ചെയ്യുന്ന ട്രയാംഗിൾസിനെ നമുക്ക് എഴുതി വെക്കാം. കൺസിഡറിംഗ് ട്രയാംഗിൾ പി ഒ ക്യു ആൻഡ് ട്രയാംഗിൾ പി ഒ ആർ. ആ രണ്ട് ട്രയാംഗിൾ ഈക്വൽ ആണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്, കോൺഗ്രുവന്റ് ആണെന്ന്. അപ്പൊ നമുക്ക് അതിനു വേണ്ടിയിട്ട് ഒ ആർ ഈസ് ഈക്വൽ ടു ഒ ക്യു എന്ന് എഴുതാം. റീസൺ ഇതാണ്, റേഡിയൈ ഒരേ സർക്കിളിന് തന്നെ രണ്ട് റേഡിയസ് ആൻഡ് പി ഒ എന്ന് പറയുന്നത് കോമൺ ആണ് ഫോർ ബോത്ത് ദ ട്രയാംഗിൾസ്. അപ്പൊ നമുക്ക് എഴുതി വെക്കാം പി ഒ ഈസ് ഈക്വൽ ടു പി ഒ കോമൺ. അപ്പോ രണ്ട് സൈഡ്സ് ഈക്വൽ ആയി. ഇനി നമ്മള് ഈ ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിംഗിൽ പഠിച്ചതാണ് ഒരു ടാൻജന്റും റേഡിയസുമായി പോയിന്റ് ഓഫ് കോണ്ടാക്ടിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രി ആണ്. അപ്പൊ ഇവിടെ രണ്ടടുത്തുള്ള ആംഗിൾസ് 90 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ആ 90 ഡിഗ്രി ആംഗിൾസിനെ നമുക്കൊന്ന് എഴുതി വെക്കാം. ആംഗിൾ പി ക്യു ഒ, ഈ ആംഗിൾ ഇസ് ഈക്വൽ ടു ആംഗിൾ പി ആർ ഒ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. അതിന്റെ റീസൺ ഇങ്ങനെയാണ്,
The angle made by the radius and the tangent at the point of contact is 90 degree. അപ്പോ ഇത് റൈറ്റ് ആംഗിൾ ആണ്, റൈറ്റ് ആംഗിൾ ആയി ഹൈപ്പർട്ടന്യൂസ് ആയി, ആൻഡ് വൺ സൈഡ് ഓഫ് ദ റൈറ്റ് ട്രയാംഗിൾ. അപ്പോ ഈ രണ്ട് ട്രയാംഗിൾസും ബൈ യൂസിങ് ആർച്ചസ് തിയറം ഈക്വൽ ആണെന്ന് നമുക്ക് എഴുതാം. അപ്പൊ നമ്മൾ എഴുതി വെക്കുന്നു, ദെയർഫോർ നമ്മൾ കൺസിഡർ ചെയ്ത രണ്ട് ട്രയാംഗിൾസ് പി ഒ ക്യു കോൺഗ്രുവന്റ് ടു ട്രയാംഗിൾ പി ക്യു. ഇവിടെ നമ്മള് പി ക്യു ആർ എന്നാണ് എഴുതിയത്, ഇത് പി ഒ ആർ ആണ്. പി ഒ ആർ അവിടെ ഒരു മിസ്റ്റേക്ക് എഴുതിയിരുന്നു. പി ഒ ക്യു കോൺഗ്രുവന്റ് ടു ട്രയാംഗിൾ പി ഒ ആർ. ഈ രണ്ട് ട്രയാംഗിൾസ് ഇവിടെ റീസൺ എഴുതാം, ആർ എച്ച് എസ് തിയറം. ആർ എച്ച് എസ് തിയറം നമ്മൾ നയൻത്തിൽ പഠിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ട്രയാംഗിൾസ് ഈക്വൽ ആണെങ്കിൽ നമുക്ക് എഴുതി വെക്കാം, ദെയർഫോർ PQ is equal to PR. അപ്പോ റീസൺ എഴുതാം, CP CT corresponding parts of congruent triangles. congruent triangle-ന്റെ corresponding sides ആണ്. അപ്പോ നമ്മൾ ആ തിയറം പ്രൂവ് ചെയ്തു. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിയറം ആണ്, വളരെ സിമ്പിൾ ആണ്. ഓർത്തിരുന്നാൽ മാത്രം മതി, അതിന്റെ സ്റ്റെപ്പുകളും എന്തൊക്കെയാണെന്നുള്ളത് മാത്രം ഓർത്തിരുന്നാൽ മതി. ഒരു 90 degree ഹൈപ്പോട്ടന്യൂസ് ആൻഡ് വൺ സൈഡ് ഓഫ് ദ ട്രയാംഗിൾ, അത്രയും സ്റ്റെപ്പ് കറക്റ്റ് ആയിട്ട് എഴുതിയാൽ ഫുള്ള് മാർക്ക് കിട്ടും. ഒരു മാർക്ക് പോലും കുറയാതെ ഫുള്ള് മാർക്ക് കിട്ടുന്നതുമായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇനി ഇത്രയും നമ്മൾ പഠിച്ച കാര്യങ്ങളെ, ഒന്ന് ടാഞ്ചന്റും റേഡിയസും കൂടി പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ ഉണ്ടാക്കുന്ന 90 degree ആംഗിൾ ആയിരിക്കും, ആൻഡ് ഔട്ട്സൈഡ് ദ പോയിന്റിൽ നിന്ന് സർക്കിളിലേക്ക് രണ്ട് ടാഞ്ചന്റുകൾ വരയ്ക്കാം, അതിന്റെ രണ്ടിന്റെയും ലെങ്ത് ഈക്വൽ ആയിരിക്കും. ഇത്രയും കാര്യങ്ങളെ ഉപയോഗിച്ചാണ് നമുക്ക് ഇനിയുള്ള എക്സർസൈസ്. നമുക്ക് എക്സർസൈസ് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. എക്സർസൈസ് 10.2 ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. താഴെ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ നിന്ന് കറക്റ്റ് ആൻസർ ചൂസ് ചെയ്യുക. ഫ്രം എ പോയിന്റ് ക്യു ദ ലെങ്ത് ഓഫ് ടാൻജന്റ് ടു എ സർക്കിൾ ഈസ് 24 centimeters, ആൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് ക്യു ഫ്രം ദ സെന്റർ ഈസ് 25 centimeters, ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ ഈസ്. അപ്പോ തന്നിരിക്കുന്ന കാര്യങ്ങളെ നമ്മൾ ഒന്ന് മാർക്ക് ചെയ്താൽ, ഇത് സർക്കിളിന്റെ സെന്റർ ആണെങ്കിൽ ഇതിന് നമ്മൾ ഒ എന്ന് മാർക്ക് ചെയ്യുന്നു, ആൻഡ് ദേർ ഈസ് എ പോയിന്റ് ക്യു ഔട്ട്സൈഡ് ദ സർക്കിൾ. ഈ പോയിന്റിൽ നിന്ന് സർക്കിളിലേക്ക് ഒരു ടാഞ്ചന്റ് വരയ്ക്കുന്നു, അതിന്റെ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട് 24 centimeters. ദ ലെങ്ത് ഓഫ് ദ ടാഞ്ചന്റ് ടു എ സർക്കിൾ ഈസ് 24 centimeters. ഇവിടെ നമുക്ക് പി എന്ന ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാം. ഇനി അടുത്തത് പറയുന്നത് ഇങ്ങനെയാണ്, ആൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് ക്യൂ ഫ്രം ദ സെന്റർ ഈസ്, ക്യൂവിൽ നിന്ന് സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ്, അതായത് ഇതിനെ ഒന്ന് ജോയിൻ ചെയ്താൽ ഈ ഡിസ്റ്റൻസ് 25 centimeters ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. അപ്പോ ഒ എന്ന സെന്ററിൽ നിന്നും പിയിലേക്ക് ഒരു ലൈൻ സെഗ്മെന്റ് വരച്ചാൽ ഇതാണ് റേഡിയസ് ഓഫ് ദ സർക്കിൾ. അങ്ങനെയാണെങ്കിൽ റേഡിയസിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിട്ടുള്ള തിയറമാണ്, ടാൻജന്റും റേഡിയസും കൂടി പോയിന്റ് ഓഫ് കോണ്ടാക്ടിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 90 degree ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ പി ഒ ക്യു എന്ന ഈ ട്രയാംഗിൾ ഒരു റൈറ്റ് ട്രയാംഗിൾ ആണ്. റൈറ്റ് ട്രയാംഗിളിലെ ഒരു സൈഡും ഹൈപ്പർട്ടന്യൂസും തന്നിട്ടുണ്ട്, ഒരു പെർപെൻഡിക്കുലർ സൈഡായ റേഡിയസ് ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളൊന്ന് എടുത്തെഴുതാം. ക്യു ഈസ് എ പോയിന്റ് ഔട്ട്സൈഡ് ദ സർക്കിൾ. പി ക്യു ഈസ് ഈക്വൽ ടു 24 centimeters. ക്യു ഒ ഈസ് ഈക്വൽ ടു 25 centimeters. ആംഗിൾ P is equal to 90 degree. ഇവിടെ നമുക്ക് റീസൺ എഴുതാനുള്ളത് ഇതാണ്, ദ ആംഗിൾ മെയ്ഡ് ബൈ ദ റേഡിയസ് ആൻഡ് ടാൻജന്റ് അറ്റ് ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഈസ് 90 degree. അങ്ങനെ പി എന്ന ആംഗിൾ 90 degree ആണെങ്കിൽ നമുക്ക് എഴുതി വെക്കാം, ദെയർഫോർ POQ is a right triangle. അങ്ങനെ റൈറ്റ് ട്രയാംഗിൾ ആയാൽ ബൈ യൂസിംഗ് പൈതഗോറസ് തിയറം ഉപയോഗിച്ചാൽ OP യുടെ ലെങ്ത് നമുക്ക് എഴുതാം, OP is equal to root of OQ സ്ക്വയർ മൈനസ് PQ സ്ക്വയർ. ഇനി നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, is equal to root of
25 in the square minus 24 in the square, which is equal to root of 625 minus 576 is equal to root of 49, which is equal to 7 centimeter. Anganeyanengil namukku ezhuthi vekkam. Therefore, radius is equal to 7 centimeter. That means 7A is the right answer. Question number 2. Choose the correct option. In the figure, if TP and TQ, TP and TQ are the two tangents to a circle with the center O. O center aaya circle ilekku varachirikkunna rendu tangents aanu TP and TQ. Angle POQ, POQ is 110 degree. Then PTQ is equal to PTQ. ഈ ആംഗിൾ എത്രയാണെന്നാണ് ഇവിടെയുള്ള ക്വസ്റ്റ്യൻ. ഓപ്ഷൻ 60, 70, 80 and 90. അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ എഴുതി വെക്കാം. TP and TQ are two tangents from the point T, comma, angle POQ is equal to 110, 110 degree. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന ഒരു ടാഞ്ചന്റും റേഡിയസുമായി പോയിന്റ് ഓഫ് കോൺടാക്ടിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് പഠിച്ചു. ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും, ഈ ആംഗിളും 90 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ടി എന്ന ആംഗിൾ കണ്ടുപിടിക്കുക ഈസി ആണ്, ബിക്കോസ് കൺസിഡറിംഗ് ദ ക്വാഡ്രിലാറ്ററൽ പി ഒ ക്യു ടി. അപ്പോ പി ഒ ക്യു ടി നമുക്ക് കൺസിഡർ ചെയ്യാം. കൺസിഡറിംഗ് ക്വാഡ്രിലാറ്ററൽ POQT. അവിടെ ആംഗിൾ P is equal to ആംഗിൾ Q is equal to 90 ഡിഗ്രി. ഇവിടെ നമുക്ക് റീസൺ നേരത്തെ എഴുതി വെച്ചത് തന്നെ എഴുതാം. ദ ആംഗിൾ മെയ്ഡ് ബൈ ദ റേഡിയസ് ആൻഡ് ടാഞ്ചന്റ് അറ്റ് ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട് is 90 degree. അങ്ങനെയാണെങ്കിൽ ആംഗിൾ PTQ, PTQ that means T എന്ന ആംഗിൾ ആണ്. ഒരു ക്വാഡ്രിലാറ്ററിന്റെ സം ഓഫ് ആൾ ദ ഫോർ ആംഗിൾസ് ഈസ് 360. അതിൽ നിന്ന് POQ ആ മൂന്ന് ആംഗിൾസ് മൈനസ് ചെയ്താൽ അപ്പോ 90 പ്ലസ് 110 പ്ലസ് 90 which is equal to 360 minus 290. Then final answer will be 70 degree. Angle PTQ is 70 degree. That means B is the correct option. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്കും ഷെയറും കമന്റും ചെയ്യുന്ന കാര്യം മറന്നുപോകരുത്. മറ്റുള്ള സ്റ്റുഡൻസിലേക്ക് കൂടി ദയവായി ക്ലാസ്സുകൾ എത്തിക്കുന്നതിന് വേണ്ടി മാക്സിമം ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ക്ലാസ്സുകൾ മിസ്സാകാതെ എല്ലാ ക്ലാസ്സുകളും കാണുന്നതിന് വേണ്ടി ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക.